ഈ മണിക്കൂറിലെത്തുന്ന സമഗ്ര വാർത്തകളും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി 24 റൗണ്ട് അപ്പ് തുടങ്ങുകയാണ്. ഞാൻ സ്മിത ഹരിദാസ്, എനിക്കൊപ്പം സോന ജെറി. മാസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. വൈകിട്ട് 6-നാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. 7 മാസത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. ഫെബ്രുവരി 9-നാണ് അവസാനം മാധ്യമങ്ങളെ കണ്ടത്. മാസപ്പടി, മന്ത്രിസഭാ പുനഃസംഘടന തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. തനേഷ് തമ്പി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. തനേഷ്, മാസങ്ങൾക്ക് ശേഷം വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. ഇക്കാര്യം പറഞ്ഞ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ യാദൃശ്ചികമായി അല്ലെങ്കിൽ പോലും നിപ്പായുടെ ഒരു വല്ലാത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോവിഡ് കാലത്താണ് ഇത് സ്ഥിരമായി ഇങ്ങനെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ നിർണായകമാകും. സ്മിത, 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. കാരണം അതിനുശേഷം ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്ത് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുമ്പോഴൊക്കെ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രതിപക്ഷം വലിയ ആയുധമാക്കിയത് മുഖ്യമന്ത്രിയുടെ മൗനത്തെ തന്നെയാണ്. മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമായി ഉന്നയിച്ചത്. ഇതിന്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയാം. എന്തായാലും വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. ഫെബ്രുവരിയിലാണ് അവസാനമായി മാധ്യമങ്ങളെ കണ്ടതെന്ന സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ നിപ്പയുടെ ഒരു സാഹചര്യമുണ്ട്, അതിന്റെ ആശങ്കകൾ ഒഴിയുന്നു എങ്കിൽ പോലും ആ ഒരു പശ്ചാത്തലം മുൻനിർത്തിയായിരിക്കണം ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകും. ഒട്ടേറെ വിവാദ വിഷയങ്ങൾ ഇതിനിടയിൽ കടന്നുപോയി. അതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, അതിനുശേഷം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ നിയമസഭയിലൊക്കെ വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. മാസപ്പടി വിവാദം എന്ന പേരിൽ അറിയപ്പെട്ട ആ വിവാദം, അതിനുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിയമസഭയിൽ ഉണ്ടായെങ്കിൽ പോലും അതിന് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായില്ല എന്ന വിമർശനം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒട്ടേറെ വിഷയങ്ങൾ, കൈതോലപ്പായ വിവാദം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും വാർത്താ സമ്മേളനം നടത്താനോ അക്കാര്യങ്ങൾ പ്രതികരിക്കാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതിനുള്ള മറുപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. AI ക്യാമറ വിവാദം ഇതിനുശേഷം ഉയർന്നു വന്നതാണ്, അതും മുഖ്യമന്ത്രിയുടെ മറുപടി ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം CPIM നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഫേസ്ബുക്കിലൂടെ പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ സമകാലിക രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നും തന്നെ പ്രതികരിക്കാതെ കഴിഞ്ഞ 7 മാസമായി മുന്നോട്ട് പോവുകയായിരുന്നു മുഖ്യമന്ത്രി. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകും. ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തും എന്നുള്ളതാണ്. പിന്നീട് സ്മിത സൂചിപ്പിച്ചതുപോലെ നാളെ മന്ത്രിസഭാ പുനഃസംഘടന ചർച്ചകളിലേക്ക് പോവുകയാണ്. സർക്കാർ 2.5 വർഷം പൂർത്തിയാകാൻ പോവുകയാണ് നവംബർ 19 പകുതിയോടുകൂടി. അത് ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചുകൊണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മാസങ്ങൾക്ക് ശേഷം ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. 6 മണിക്കാണ് മാധ്യമങ്ങളെ കാണുക അദ്ദേഹം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ED. CBIM നിയന്ത്രണത്തിലുള്ള കൂടുതൽ ബാങ്കുകളിൽ സതീഷ് കുമാർ തട്ടിപ്പ് നടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയാണ് സതീഷ് കുമാർ തട്ടിപ്പ് നടത്തുന്നതെന്നും ഇരകളെ കണ്ടെത്താൻ സതീഷിന് ഏജന്റുമാരുണ്ടെന്നും ED ആരോപിച്ചു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ്, അതിന്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ഈ സതീഷ് കുമാർ. ഇപ്പോൾ ബിനാമി എന്നുള്ള നിലയിൽ തന്നെ ഇതുപോലെ പല ബാങ്കുകളിലെയും ഇതുപോലെ തട്ടിപ്പ് സമാനമായി നടത്തിയിട്ടുണ്ടെന്നാണോ ഇപ്പോൾ EDയുടെ റിപ്പോർട്ടിൽ പറയുന്നത്? ഈ വിഷയത്തിൽ ഗൗരവകരമായ പരാമർശമാണ് EDയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. അതായത് ഈ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വായ്പാ തട്ടിപ്പ് നടന്നത് കരുവന്നൂരിൽ മാത്രമല്ല, മറ്റ് നിരവധി ബാങ്കുകളിലും ക്രമക്കേട് നടന്നതായാണ് പറയുന്നത്. CPIM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണ് ഇവയിലേറെയെന്നും ED റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും സതീഷ് കുമാറിനെ ഇതിനായി സഹായിച്ചെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. ഈ സതീഷ് കുമാർ വായ്പാ തട്ടിപ്പ് നടത്തുന്നത് പ്രത്യേക രീതിയിലാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പലർക്കും ഈ വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ സതീശൻ പണം നൽകി സഹായിക്കും. പിന്നീട് ഈ രേഖകൾ ഇവരിൽ നിന്നും കൈക്കലാക്കി CPIM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ വെച്ച് വൻതുക വായ്പയെടുക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ രീതി എന്നും പറയുന്നുണ്ട്. ഇതിൽ ഈ പാവപ്പെട്ട ഇരകളെ കണ്ടെത്താൻ പ്രത്യേക ഏജന്റുമാർ സതീശനുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഇന്ന് എക്കണോമിക് ഒഫൻസ് കോടതിയിൽ ഇഡി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നത് കരുവന്നൂരിൽ മാത്രമല്ല നിൽക്കാൻ പോകുന്നത്, മറ്റ് ബാങ്കുകളിലേക്ക് കൂടി ഇഡി കയറാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കി 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, എന്തെല്ലാമാണ് പുതിയ മഴ മുന്നറിയിപ്പിൽ പറയുന്നത്? 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് അല്ലേ? ഉച്ചയ്ക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ തിരുവനന്തപുരത്തും ഇടുക്കിയിലും മാത്രമായിരുന്നു ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് നൽകിയിരുന്നത്. അത് പിന്നീട് മാറ്റുകയാണ്, അത് പുതുക്കുകയാണ്. കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമായി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തെക്കൻ രാജസ്ഥാന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിന്റെ സ്വാധീനം സംസ്ഥാനത്ത് ഉണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ ഇടവിട്ട് മഴ തുടരും, അല്ലെങ്കിൽ ഇടത്തരം മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മലയോര മേഖലകളിൽ മഴ ഒരുപക്ഷെ ശക്തമായേക്കും. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും കൂടി സാധ്യതയുണ്ട്. കേരള തീരവുമായി ബന്ധപ്പെട്ടും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കൃത്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് മറ്റു തടസ്സങ്ങൾ ഇല്ല എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി ചേർന്നത്. കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ചെറിയ മാറ്റം, 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് നിപ്പ ഭീതി ഒഴിയുന്നു. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യം രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്കമുണ്ടായിരുന്ന 281 പേരുടെ നിരീക്ഷണ കാലാവധി പൂർത്തിയായി. 11 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. ഫറൂഖ് ഒഴികെയുള്ള രോഗബാധിത മേഖലയിൽ വീടുകളിലെ സർവേ പൂർത്തിയായെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇന്ന് കുറച്ചുകൂടി നില മെച്ചപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ വ്യക്തിയുടെ ഇൻഡെക്സ് കേസിൻ്റെ ഹൈറിസ്ക് കോണ്ടാക്ട്സിൽ 281 പേരുടെ ഐസൊലേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇതുകൂടാതെ വീടുകളിൽ നടത്തുന്ന വീടാനന്തരം നടത്തുന്ന സർവേ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ഫറൂഖ് ഒഴിച്ച് ബാക്കി എല്ലായിടങ്ങളിലും ഹൗസ് ടു ഹൗസ് സർവേ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അമിതമായ ആത്മവിശ്വാസം പാടില്ലെന്നും മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഏതായാലും ആശ്വാസമാകുന്നു സംസ്ഥാനത്തിന് ഒന്നാകെ തന്നെ, കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് പ്രത്യേകിച്ചും, കാരണം കർശനമായ നിയന്ത്രണങ്ങളായിരുന്നു. സാധാരണ രീതിയിലുള്ള ഒരു ദൈനംദിന കാര്യങ്ങൾക്കുള്ള ഒരു സഞ്ചാരം അതൊന്നും തന്നെ നടന്നിരുന്നില്ല. വലിയ ആശ്വാസമാകുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും സ്മിത, അങ്ങനെ തന്നെയാണ്. കാരണം കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നിറഞ്ഞ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ അല്പം മുമ്പ് മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അമിത ആത്മവിശ്വാസം കാണിക്കരുത് എന്നൊരു കാര്യം അദ്ദേഹം ഇന്ന് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഈ കേസുകൾ കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ പലരും മാസ്കൊക്കെ ഒഴിവാക്കി, അതുപോലെ തന്നെ സാമൂഹിക അകലം പരമാവധി കുറച്ച് കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം നിലവിൽ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം ഒഴിവാക്കണം, മറിച്ച് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ അത് കുറച്ച് നാളുകൂടി തുടരണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ, അതായത് ഏറ്റവും അവസാനമായിട്ട് രോഗം സ്ഥിരീകരിച്ച യുവാവുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരുന്ന 2 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവരുടെ പരിശോധനാ ഫലം ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ജില്ലയിലില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയും ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കാൻ സാധിക്കും. എന്നാൽ ഈ ഫറോക്ക് മുനിസിപ്പാലിറ്റി, അതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന അതേ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരും എന്നൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു മാറ്റവും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള 9 പഞ്ചായത്തുകളിൽ വലിയ രീതിയിലുള്ള ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. കാരണം കടകമ്പോളങ്ങളൊക്കെ തന്നെ രാത്രി 8 മണി വരെ തുറന്ന് പ്രവർത്തിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കുകൾ 2 മണി വരെ തുറക്കാം എന്നുള്ള നിയന്ത്രണങ്ങൾ ഇളവും വരുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഏറെ ആശ്വാസം നൽകുന്ന വാർത്തകളാണ് ഈ ഒരു മണിക്കൂറിൽ കോഴിക്കോട് നിന്നും നമുക്ക് പങ്കുവെക്കാനുള്ളത്. സ്മിത. ശരി, ഷഹദ്റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ അമിത ആത്മവിശ്വാസം പാടില്ല, ജാഗ്രത പാലിക്കേണ്ട സമയം തന്നെയാണ്. പൂർണ്ണമായും ഈ ഭീതി ഒഴിയും വരെ നമ്മൾ ജാഗരൂകരായി തന്നെ തുടരണം. അരിക്കൊമ്പനെ കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ അരിക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികളുമായി തമിഴ്നാട് വനംവകുപ്പ്. തമിഴ്നാട്ടിലെ മാഞ്ചോല എസ്റ്റേറ്റ് പരിസരത്താണ് നിലവിൽ അരിക്കൊമ്പനുള്ളത്. പ്രത്യേക സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് അറിയിച്ചു. പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി നൽകി. തമിഴ്നാട്ടിലെ മുണ്ടൻതുറയിൽ നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺരാജ്, ഈ അരിക്കൊമ്പൻ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അരിക്കൊമ്പൻ അല്ലേ? തീർച്ചയായും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ വനമേഖലയിലേക്ക് കടത്തിയ അരിക്കൊമ്പൻ വീണ്ടും വാർത്തകൾ താരമാവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അരിക്കൊമ്പൻ വീണ്ടും വാർത്തകൾ ഇടം പിടിക്കുന്നതെങ്കിലും ഇപ്പോഴും ആശങ്ക ഈ തമിഴ്നാടിൻ്റെ ചില മേഖലയിൽ അരിക്കൊമ്പൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടൻതുറയിൽ കടുവാ സംഗീത കേന്ദ്രത്തിന് സമീപമാണ്. ഈ വഴിയാണ് അരിക്കൊമ്പനെ കഴിഞ്ഞ ജൂൺ 5-ന് ഈ കോതയാർ അപ്പർ കോതയാർ ഭാഗത്തേക്ക് കടത്തിവിട്ടത്. 35 കിലോമീറ്റർ ഉൾക്കാട് ഉള്ള ഭാഗത്താണ് അരിക്കൊമ്പനെ കടത്തിവിട്ടത് എന്നുള്ളതായിരുന്നു തമിഴ്നാട് വനംവകുപ്പ് അന്നറിയിച്ചത്. പക്ഷേ അരിക്കൊമ്പൻ കഴിഞ്ഞ ഒരാഴ്ചയായി സഞ്ചരിച്ച ദൂരത്തിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം 25 കിലോമീറ്ററാണ് അരിക്കൊമ്പൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നത്. സഞ്ചാരം പദം തുടർന്ന് ഇപ്പോൾ മാഞ്ചോലയിലെ ലയങ്ങളുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രികളിലടക്കം എത്തി. ഈ ലയങ്ങളുടെ ഭാഗത്ത് വെച്ചിരുന്ന വാഴയടക്കം അരിക്കൊമ്പൻ നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കൂടി പുറത്ത് വന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് വനംവകുപ്പ് പുതിയ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ആനയെ തിരിച്ച് ഈ കാട്ടിലേക്ക് തന്നെ തുരത്താനുള്ള നടപടികൾ തമിഴ്നാട് വനംവകുപ്പ് തുടരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ ഊത്തുകുഴി സ്കൂളിന് പരിസരത്തും ഈ ആന എത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ സ്കൂളുകൾക്ക് അടക്കം ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാഞ്ചോലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ, അത് കേരളത്തിൽ നടക്കം ഈ വെള്ളമടക്കം ഈ വാട്ടർഫാൾസ് അടക്കം കാണാൻ ധാരാളം ആൾക്കാർ എത്തുന്ന സ്ഥിതിയുണ്ട്. മലയാളികളടക്കം എത്തുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനടക്കം നിയന്ത്രണം ഇപ്പോൾ വരുത്തിയിരിക്കുകയാണ്. ആനയെ കാട്ടിലേക്ക് തന്നെ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് തുടരുന്നത്. 50ഓളം പേരടങ്ങുന്ന സംഘം, തമിഴ്നാടിൻ്റെ പ്രത്യേക സംഘം ഇപ്പോൾ ആനയെ ഉൾക്കാട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കുതിരവട്ടി എന്ന സ്ഥലത്തേക്ക് ഈ വനമേഖലയിലേക്ക് ആന മാറും എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ഈ കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലവിലില്ല എന്ന് തമിഴ്നാട് വനംവകുപ്പ് ഉറപ്പിക്കുന്നുണ്ട്. അതിൽ കാരണമായി പറയുന്നത് ചെങ്കുത്തായ പ്രദേശം ഈ ഭാഗങ്ങളിലടക്കമുണ്ട്. സ്വാഭാവികമായും അത് അരിക്കൊമ്പനെ കയറി വരണമെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ആന നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. 2000-ലധികം തൊഴിലാളികൾ വസിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് വനംവകുപ്പ് ഒരു പ്രത്യേക നിരീക്ഷണം തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലടക്കം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ സാഹചര്യം അടക്കം പരിശോധിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. എന്തായാലും അരിക്കൊമ്പൻ ഇന്ന് രാത്രി ഇനി എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് തമിഴ്നാട് വനംവകുപ്പ് ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ജനവാസ മേഖലയിൽ ഇറങ്ങിയ അരിക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു തമിഴ്നാട് വനംവകുപ്പ്. തമിഴ്നാട്ടിലെ മാഞ്ചോല എസ്റ്റേറ്റ് പരിസരത്താണ് നിലവിൽ ആന ഉള്ളത്. അവിടുത്തെ സമീപ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മുണ്ടൻതുറയിൽ നിന്നാണ് അരുൺ രാജ് വിവരങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മന്ത്രി കെ രാധാകൃഷ്ണന് ജാതി അധിക്ഷേപം നേരിട്ട സംഭവത്തിൽ SC/ST കമ്മീഷൻ ദേവസ്വം ബോർഡിനോട് അടിയന്തര റിപ്പോർട്ട് തേടി. വിഷയത്തിൽ കേസ് എടുത്തതിനു പിന്നാലെയാണ് കമ്മീഷന്റെ നടപടി. പോലീസിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ട്, അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത്, അത് ഏറ്റവും പ്രധാനമാകുന്നുവല്ലേ? തീർച്ചയായും. അതായത് നിലവിൽ കേസ് എടുത്തിട്ടില്ല. അടിയന്തരമായ റിപ്പോർട്ട് ദേവസ്വം ബോർഡിനോടും അതുപോലെ തന്നെ ഈ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളോടും, കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനം പോലീസിനോടും റിപ്പോർട്ട് സമർപ്പിക്കാൻ SC/ST കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി, അതായത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് ലഭിക്കണം. അതിനനുസരിച്ചായിരിക്കും മറ്റ് കേസ് എടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുക. നിലവിൽ ഈ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഒരു കേസിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് അവരുടെ ഒരു തീരുമാനം. മന്ത്രിയുടെ പരാമർശം അല്ലെങ്കിൽ മന്ത്രിയുടെ ഒരു വെളിപ്പെടുത്തൽ അതീവ ഗൗരവതരമാണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് SC/ST കമ്മീഷൻ അംഗങ്ങൾ ഉള്ളത്. എന്തായാലും അവർ ഇപ്പോൾ സർക്കാരുമായി കൂടിയാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ദിവസം തന്നെ കേസടക്കമുള്ള നടപടികളിലേക്ക് ഈ പൂജാരിമാർക്കോ അല്ലെങ്കിൽ ഈ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്കോ എതിരെ ജാതി അധിക്ഷേപത്തിന് കേസെടുക്കുന്ന നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് SC/ST കമ്മീഷന്റെ തീരുമാനം. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മലപ്പുറം വണ്ടൂരിൽ പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ. വള്ളുവങ്ങാട് ഡിവിഷൻ അംഗം ഇ സുനിൽകുമാറാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യം ചെയ്ത കേസിലാണ് പോലീസിന്റെ നടപടി. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി. സമീർ, എന്താണ് സംഭവിച്ചത്? സ്മിത, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ വള്ളുവങ്ങാട് ഡിവിഷൻ അംഗമായിട്ടുള്ള ഈ സുനിൽകുമാറിനെ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പാണ്ടിക്കാട് പോലീസിന് ലഭിച്ചത്. ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഇയാൾ ഈ സുനിൽകുമാർ ശല്യം ചെയ്യുന്നതായി കാണിച്ച് ഈ മാതാപിതാക്കളുടെ ബന്ധുക്കളാണ് പാണ്ടിക്കാട് പോലീസിനെ സമീപിക്കുന്നത്. ഇതേ തുടർന്ന് ഇന്നലെ പോലീസിന് പരാതി ലഭിച്ച ഉടനെ തന്നെ പോലീസ് കേസെടുക്കുകയും ഇന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധി കൂടിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കി തന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി ഇത്തരത്തിൽ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ശല്യം ചെയ്തു എന്നുള്ളതാണ് കേസ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സംഘങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധം രംഗത്തെത്തിയിരിക്കുകയാണ്. സ്മിത, ശരി. മലപ്പുറം വണ്ടൂരിലാണ് സംഭവം. പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അറസ്റ്റിലായിരിക്കുന്നു. വള്ളുവങ്ങാട് ഡിവിഷൻ അംഗം ഇ സുനിൽകുമാറാണ് പിടിയിലായത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭയിൽ ആദ്യ ബില്ലായി വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പലതവണ അവതരിപ്പിച്ചിട്ടും ലക്ഷ്യം നേടാനാകാത്ത വനിതാ ബിൽ ഇപ്പോൾ അവതരിപ്പിക്കാനുള്ള അവസരം തന്റെ നിയോഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. महिलाओं की भागीदारी का विस्तार करने का है। नारी शक्ति बंधन अधिनियम इसके माध्यम से हमारा लोकतंत्र और मजबूत होगा। പുതിയ മന്ദിരത്തിലെ പ്രധാനമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിന് പിന്നാലെ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ബില്ലിന്റെ പേര്. नारी शक्ति बंधन अधिनियम 2023 को सदन में पूर्व स्थापित करने की अनुमति दी जाए। आर्टिकल 239AA हम इसमें इंसर्ट कर रहे हैं. മുൻപ് രാജ്യസഭ പാസാക്കിയ ബില്ല് പുതിയതാണ് എന്ന് വരുത്താൻ കേന്ദ്ര സർക്കാർ വീണ്ടും രാജ്യസഭയിൽ അവതരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചു. പൂർവ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാ ഗാന്ധി ने पत्र भी लिखा था हमारे प्रधानमंत्री जी को पत्र लिखा था. हम फिर से उस मांग को इस प्रस्ताव के जरिए दोहराते हैं. अच्छा हुआ सर 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 बात तो बहुत कुछ है. प्रधानमंत्री जी सिग्नल दिखा रहे थे. आप बोलना बात. लोकसभा में जो बिल पारित होता है, अगर राज्यसभा उसको पारित नहीं करती है और लोकसभा का कार्यकाल समाप्त होता है तो वो बिल अपने आप लैप्स हो जाता है. मैं मानता हूं कि इस चीज को स्पष्टता करनी चाहिए. और माननीय अध्यक्ष जी, अगर उनके पास अलग जानकारी है तो सदन के टेबल पर रखनी चाहिए. ബില്ലിന് ഉപാധികളില്ലാത്ത പിന്തുണ കോൺഗ്രസ് നൽകുമെന്ന് രാഹുൽ ഗാന്ധി MP സാമൂഹിക മാധ്യമങ്ങളിൽ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാകില്ല. മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമേ വനിതാ സംവരണം നടപ്പാക്കൂ എന്നാണ് ബില്ലിലെ വ്യവസ്ഥ. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാവുകയാണ്.